കുളിക്കുന്നതിനിടെ കടലുണ്ടി പുഴയിൽ കാണാതായ പിതാവിനും മകനുമായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. വേങ്ങര ബാക്കി കയം റെഗുലേറ്റർ കംബ്രിഡ്ജിന് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. സമീപവാസികളായ കാവുങ്ങൽ ഇസ്മയിൽ, മകൻ മുഹമ്മദ് ഷമ്മിൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു മകനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ 11:30 നാടിനെ നടുക്കിയ അപകടം നടന്നത്. ബാക്കിക്കയം റെഗുലേറ്റർ കംബ്രിഡ്ജിന് സമീപമുള്ള കടവിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇസ്മയിലും മക്കളും സമീപവാസിയായ മറ്റൊരു കുട്ടിയും. ഇതിനിടയിൽ ഇളയ മകൻ ഷമ്മിൽ കാൽത്തെറ്റി പുഴയിൽ വീഴുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇസ്മയിൽ അപകടത്തിൽപ്പെട്ടത്. ഇതിനിടയിൽ സഹോദരനെ രക്ഷിക്കാനിറങ്ങിയ ഷാനിബും അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒഴുക്കുള്ള ഭാഗത്താണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. നേരത്തെ കക്കാട് താമസിച്ചിരുന്ന കുടുംബം 18 ദിവസം മുൻപാണ് ബാക്കിക്കയത്തുള്ള പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചത്. അപകടത്തെ തുടർന്ന് വേങ്ങര, തിരൂരങ്ങാടി പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ട്രോമാ കെയർ യൂണിറ്റുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. ശക്തമായ ഒഴുക്കുള്ളത് തിരച്ചിലിന് തിരിച്ചടിയാണ്. ERFന്റെ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചും തിരച്ചിൽ നടക്കുന്നുണ്ട്. പ്രവാസിയാണ് കാണാതായ ഇസ്മായിൽ. മലബാർ ടൈംസ്, വേങ്ങര.